ഹായ് എവ്രിവാൻ, വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മളിതാ ഈദിന്റെ തലേ ദിവസത്തെ വിശേഷങ്ങളായിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോ നമ്മള് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും നമ്മുടെ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത്. ഈദിന്റെ വിശേഷങ്ങളും ഇതിൽ ഇൻക്ലൂഡ് ആക്കണം എന്ന് വിചാരിച്ചിരുന്നു. അപ്പൊ വീഡിയോ കുറച്ച് ലെങ്ത് ആയി പോയി. അപ്പൊ ഞാൻ രണ്ടും രണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു കിഡ്ലം പുഡിങ്ങിന്റെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മുടെ ചാനൽ ആദ്യത്തെ ആരും കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് നേരെ വിശേഷങ്ങളോട് പോകാം. അങ്ങനെ നമുക്ക് നമ്മുടെ വീഡിയോ മൈലാഞ്ചിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഇതാ ഞങ്ങളിവിടെ മൈലാഞ്ചി പരിപാടി അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനും ബാബിയും ഒക്കെ കൈ നിറയെ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഷും റബ്ബി എല്ലാവരും മൈലാഞ്ചി ഇടുന്നുണ്ട് ഞങ്ങൾ കൂടെ തന്നെ. ഈ പ്രാവശ്യം കുറച്ച് നേരത്തെ തന്നെ ഞങ്ങൾ തുടങ്ങിയിട്ടു മൈലാഞ്ചി ഇടാൻ വേണ്ടി. അസിസ്റ്റായ ശേഷം തന്നെ മൈലാഞ്ചി പരിപാടി ഏകദേശം ഞങ്ങൾ തീർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ മൈലാഞ്ചി പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ബാക്കി പുഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുള്ളത്. അപ്പൊ ഇനി നമുക്ക് പുഡിങ്ങിന്റെ വിശേഷങ്ങളോട് പോകാം. ഇന്നത്തെ ഈദിന് നമ്മൾ ഉണ്ടാക്കുന്നത് പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുഡിംഗ് ആണ് കേട്ടോ. ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പൈനാപ്പിൾ വെച്ചിട്ടുള്ള പുഡിംഗ്. അപ്പൊ നമ്മൾ അത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യം തന്നെ നമ്മൾ നല്ല പഴുത്തൊരു പൈനാപ്പിൾ നോക്കിയെടുക്കുക. അതിതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുക. ഈ പുഡിംഗ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മിൽക്ക് മെയ്ഡ് ആണ്. അതുപോലെ തന്നെ ഒരു ബോക്സ് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട്. ഇത് മുഴുവനും വേണ്ട കേട്ടോ. പിന്നെ ഇതാ രണ്ട് പാക്കറ്റ് പാല് വെച്ചിട്ടാണ് നമ്മള് പുഡിംഗ് ഉണ്ടാക്കുന്നത്. അപ്പൊ നമ്മളിതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൈനാപ്പിള് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലോട്ട് ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് നമ്മളെ പൈനാപ്പിൾ അതിൽ നമുക്ക് വേവിച്ചെടുക്കാം. പൈനാപ്പിള് കുറച്ച് മധുരം കുറവാണെങ്കിൽ മൂന്ന് ടേബിൾ സ്പൂണൊക്കെ ആക്കാം കേട്ടോ. ശരിക്കും പൈനാപ്പിൾ എത്ര മധുരം ഉണ്ടെങ്കിൽ ചെറിയൊരു പുളിപ്പ് ഫീൽ ചെയ്യല്ലോ. അപ്പോൾ ആ പുളിപ്പ് നമുക്കൊന്ന് മാറ്റി നിർത്തണം. പുളിപ്പുണ്ടായി നമ്മളെ പുഡിങ്ങിന് ടേസ്റ്റ് കുറവാണ്. അപ്പൊ ഏകദേശം ആ പഞ്ചസാര ഇതിൽ നല്ലോണം ഒന്ന് മെൽറ്റായി റെഡിയാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ പൈനാപ്പിള് ഏകദേശം നല്ല വെന്ത് ചൂടായിട്ടൊക്കെ ഉണ്ട്. അങ്ങനെ ഈ പൈനാപ്പിൾ ഞാൻ രണ്ട് ബൗളിലോട്ട് മാറ്റുന്നുണ്ട്. ഈ ബൗളിലാണ് ഞാൻ പുഡിംഗ് സെർവ് ചെയ്യുന്നത്. ഇനി നമ്മൾ നെക്സ്റ്റ് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. രണ്ട് പാക്ക് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഏകദേശം ഇതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് അഴിച്ചു കൊടുക്കാം. ഞാൻ ഇതിലോട്ട് ആ ഒരു മിൽക്ക് മെയ്ഡ് ടിന്ന് കംപ്ലീറ്റ് അഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടും മധുരം കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാനൊരു മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ടൈം കൊണ്ട് നമുക്ക് നമ്മുടെ ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്യാൻ വെക്കാം. അപ്പൊ ഏകദേശം നമ്മളെ ചൈന ഗ്രാസ് ഇവിടെ മെൽറ്റ് ചെയ്യാൻ മാറ്റി വെക്കുന്നുണ്ട്. ഇത് ഗ്യാസിലോട്ട് മാറ്റാം ഇനി. അങ്ങനെ നമ്മുടെ പാലിവിടെ തിളച്ച് ഏകദേശം റെഡിയായി വന്നതിന് ശേഷം ഞാൻ ഇതിലോട്ട് നമ്മൾ മെൽറ്റാക്കി വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനിടയിൽ ഞാനിത് കുക്ക് ചെയ്യാൻ ഉപയോഗിച്ചിട്ടുള്ള പാത്രം കുറച്ച് ചെറുതായി പോയി. ചെറിയൊരു ബുദ്ധിമുട്ട് അതിൽ കാണുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പാലിന്റെ മിക്സ് ഇവിടെ റെഡി ആയതിന് ശേഷം ഞാനിതാ നമ്മുടെ ആ ബൗളിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പുഡിംഗ് നമ്മൾ രണ്ട് ലെയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് ഇതിന്റെ ഫസ്റ്റ് ലെയറാണ്. ഇനി ഇതിന് നമ്മൾ സെക്കൻഡ് ലെയർ ഉണ്ട്. സെക്കൻഡ് ലെയറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ പൈനാപ്പിള് വേവിച്ച് വെച്ചിരുന്ന കുറച്ച് പൈനാപ്പിള് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലിട്ട് ആവശ്യത്തിന് കുറച്ച് വെള്ളവും, ഈ വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് മധുരം കുറയല്ലോ. അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഞാൻ ആ മിക്സിയിൽ കറക്കിയെടുത്തിട്ടുള്ള ഇതാണിത്. ഇത് ഞാൻ ഗ്യാസിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ടാണ് ഈ ഒഴിച്ച് കൊടുക്കുന്നത്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് കുറുകിച്ചെടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത് മധുരം കുറവാകുമ്പോൾ നമ്മൾ കുറച്ചും കൂടി പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ ഇതിന് കുറച്ചൊരു കളർ കിട്ടാൻ വേണ്ടി, നമ്മുടെ പുഡിങ്ങിന് കുറച്ചൊരു ഭംഗി കിട്ടാൻ വേണ്ടി നമുക്ക് യെല്ലോ കളർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. പക്ഷെ എൻ്റെ അടുത്ത് എല്ലാ കളർ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ കുറച്ചൊരു മഞ്ഞൾപ്പൊടി ഇടയിൽ കൊടുത്തിട്ടുണ്ട്. അധികം അവരത് കുറച്ച് അധികമായി കഴിഞ്ഞാൽ നമുക്ക് മഞ്ഞൾപ്പൊടിയുടെ ഫ്ലേവർ വരും. ഇനി ഇതൊന്ന് കുറുക്കിയെടുക്കാം. അങ്ങനെ ഇത് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഇനി ചൂടാറാൻ വെയിറ്റ് ചെയ്യാം. അങ്ങനെ ഇതാ എല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇനി ഞാൻ നമ്മുടെ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ നെക്സ്റ്റ് ലെയർ ചെയ്ത് കൊടുക്കാം. രണ്ട് ബൗളിലും സെയിം തന്നെ രീതിയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇനിയിപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പം നേരെ ഞാൻ ഫ്രിഡ്ജിലോട്ട് മാറ്റുകയാണ്. ഇനി ഇതിൻ്റെ ഇത് കഴിക്കുന്ന വിശേഷങ്ങൾ നമ്മൾ ഇതിൻ്റെ വീഡിയോയിൽ കാണാം. അങ്ങനെ ഞാൻ പുഡിങ്ങൊക്കെ റെഡിയാക്കി വന്നപ്പോഴേക്കും നമ്മുടെ ഹോളിൽ നമ്മൾ ഫിത്ര സക്കാത്തിൻ്റെ അരിയൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫാബിയാണ് എല്ലാ വീട്ടിലും കൊണ്ടു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ ശേഷം പിന്നെ ഏകദേശം നമ്മൾ നോമ്പ് തുറക്കാറായി. നോമ്പ് തുറക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ലാസ്റ്റ് നോമ്പായത് കൊണ്ട് നമ്മൾ ഒരു മൂന്ന് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെ ലാസ്റ്റ് ആകുമ്പോൾ നമ്മൾ മൂന്നോ നാലോ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കും. അങ്ങനെ ഇതാ മരുന്നസ് കയറിയ ശേഷം നമ്മൾ വീട്ടിലോട്ട് തെക്കിപ്പുരി ചൊല്ലിയിട്ട് ഇത് മഴവിൽ ക്ലബിൻ്റെ കുട്ടികളാണ് കേട്ടോ. നമ്മൾ ഫാബിയും ഉക്കര മക്കളൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്ന് തെക്കിപ്പീറൊക്കെ ചൊല്ലി ഉഷാറാക്കി അവർ പോവുകയാണ്. അതുപോലെ തന്നെ ഫാബിമോനി പ്രാവശ്യം മഴവിൽ ക്ലബിൻ്റെ ഒരു അംഗമായിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ വീട്ടിൽ നിന്നാണ്ട് ഇതുപോലെ റാലി പോകുമ്പോൾ നോക്കാറാണ് ചെയ്യാറ്. ഇപ്പം കുറച്ച് വലുതായല്ലോ, അപ്പോൾ ഇതിലൊക്കെ അംഗമായിട്ടുണ്ട്. അങ്ങനത്തെ ഈ പ്രാവശ്യം നമുക്ക് മിഠായി തന്നിട്ടുണ്ട് കേട്ടോ. അതിനെന്താ ഇവരെല്ലാവരും റാലി കഴിഞ്ഞ് തിരിച്ച് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമ്മൾ ഇക്കര മക്കളും ഫാബി പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള കുറച്ച് കുട്ടികളെല്ലാവരും നമ്മളെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തിയിട്ടുണ്ട്. നമ്മൾ ഫാബി കുറച്ച് പടക്കവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും കൂടി കണ്ട് അതൊന്ന് അടിപൊളിയാക്കാവുന്ന രീതിയിലാണ് എല്ലാവരും തിരിച്ച് വീട്ടിൽ തന്നെ വന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ എടുത്തു പറയാനുള്ള ഒരു കാര്യം, നമുക്ക് ഓരോ വർഷം കഴിയുമോറും നമുക്ക് പെരുന്നാളിന് ഓരോരോ മാറ്റങ്ങൾ വരുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മളെ കുട്ടികൾ വലുതാവുന്നതനുസരിച്ച് അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മളിതുപോലെ ഒത്തിരി പടക്കങ്ങളൊന്നും നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇക്കാർക്കും വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ ഫാബിയൊക്കെ ഒന്ന് ചെറിയ കുട്ടികളെന്ന് പറഞ്ഞാണെങ്കിലും നമുക്ക് അവർക്ക് ഇത് യൂസ് ചെയ്യാൻ കുറച്ച് പേരുള്ള പ്രായമാണല്ലോ. അപ്പോൾ അവർ കുറച്ച് വലുതായി ഇതൊക്കെ യൂസ് ചെയ്യാൻ അവർക്ക് ഇൻട്രസ്റ്റും അവർ സ്വന്തം ഇഷ്ടത്തിന് മേടിക്കുന്നൊക്കെ ഒരു കാലമായി. അങ്ങനത്തൊക്കെ അവർ സ്വന്തം ഇഷ്ടത്തിന് പോയി മേടിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെതായ കുറച്ച് വ്യത്യാസങ്ങളുണ്ട് ഈ പെരുന്നാൾക്കൊക്കെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പെരുന്നാൾ തലങ്ങളത്തെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു.